Visual Programming Technique, Module 5, Database Programming എന്നുള്ള ടോപ്പിക് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അകത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കൊരു ഡാറ്റ കൺട്രോളർ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു വി ബി ഫോം എന്ന് ഉപയോഗിച്ച് ഡാറ്റ ആക്സസ് ചെയ്യുന്നത് എന്ന് പഠിച്ചായിരുന്നു. അതിൻ്റെ അകത്ത് വിഷ്വൽ ഡാറ്റ മാനേജർ എന്ന് പറഞ്ഞൊരു ടൂളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ച് എങ്ങനെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഡാറ്റാബേസുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്, ഡാറ്റ കൺട്രോൾ ഉപയോഗിച്ച് ലിങ്ക് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അതേ എക്സാമ്പിൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യുക, വിഷ്വൽ ബേസിക്കിൽ വിഷ്വൽ ഡാറ്റ മാനേജറിനെ ലോഞ്ച് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഫോം എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്ന അതേ ഇത് തന്നെയാണ്. വിഷ്വൽ ഡാറ്റ മാനേജർ എടുത്തു. വിഷ്വൽ ഡാറ്റ മാനേജറിൽ ഫയൽ, ഫയലിൽ ന്യൂ കൊടുക്കുക. ന്യൂവിൽ മൈക്രോസോഫ്റ്റ് ആക്സസ് വേർഷൻ 7.0 എന്ന് കൊടുക്കുക. വിഷ്വൽ ഡാറ്റ മാനേജറിൽ ഫയൽ, ഫയലിൻ്റെ അകത്ത് ന്യൂവിൻ്റെ അകത്ത് മൈക്രോസോഫ്റ്റ് ആക്സസിൽ വേർഷൻ 7.0. ഇപ്പം ഇവിടെ വരും. ഇപ്പം ഇവിടെ നമുക്ക് ഡാറ്റാബേസ് സേവ് ചെയ്യാനാണ് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു പേര് കൊടുക്കുകയാണ്. ഇ ബി എന്നാണ് ഞാൻ ഡാറ്റാബേസിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര്. വേറെ നമ്മളിവിടെ ചെയ്യേണ്ട, ഡാറ്റാബേസിൻ്റെ പേര് മാത്രം പറഞ്ഞാൽ മതി. സേവ് ചെയ്തു. അപ്പോൾ നമുക്ക് തിരിച്ചത് ഇതുപോലത്തെ ഒരു വിൻഡോ കിട്ടും. ഇതുപോലത്തെ ഒരു വിൻഡോ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഡാറ്റാബേസിൻ്റെ പാത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് SQL സ്റ്റേറ്റ്മെൻറ്റ് എൻട്രി, SQL സ്റ്റേറ്റ്മെൻറ്റ് റൺ ചെയ്യാനുള്ള ഒരു വിൻഡോ ആണ്. അപ്പോൾ അത് നമ്മൾ നോക്കണ്ട. ഇതിൻ്റെ അകത്ത് പ്രോപ്പർട്ടീസിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ന്യൂ ടേബിൾ എന്നൊരു ഫോം വന്നിട്ടുണ്ടാവും. ആ ന്യൂ ടേബിൾ ക്ലിക്ക് ചെയ്യുക. ന്യൂ ടേബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇവിടെ ടേബിളിൻ്റെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ടേബിളിൻ്റെ പേര് പറയുക. ഞാനിവിടെ കൊടുക്കുന്നത് കസ്റ്റമർ എന്നുള്ള പേരാണ് ഇവിടെ കൊടുക്കുന്നത്. ഇനി അതിനുശേഷം നമുക്കിതിപ്പോൾ ഈ ഫോം, ഈ ഫോമിന് നേരെയുള്ള ഒരു ടേബിളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, ആഡ് ഫീൽഡ്. ഇപ്പോൾ ഓരോ ഫീൽഡിനും ഇല്ലേ, കസ്റ്റമർ നെയിം, ബിൽ നമ്പർ, യൂണിറ്റ് പ്രൈസ്, ടോട്ടൽ എമൗണ്ട്, ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ എൻട്രി ചെയ്യണം. അപ്പോൾ ഓരോ ഫീൽഡായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം ആഡ് ഫീൽഡ് കൊടുക്കുക. ആഡ് ഫീൽഡിൽ ഫസ്റ്റ് കസ്റ്റമർ നെയിം, അത് ഫുള്ളായിട്ടും എഴുതാം അല്ലെങ്കിൽ സി നെയിം, സി നെയിം എന്ന് മാത്രമായിട്ടും എഴുതാം, കുഴപ്പമില്ല. അതിൻ്റെ ടൈപ്പ് ടെക്സ്റ്റ് ആണ്. ദെൻ ഓക്കെ. അടുത്ത ആ ഫീൽഡ് അങ്ങനെ തന്നെ നിൽക്കും, ആ വിൻഡോ അതുപോലെ തന്നെ നിൽക്കും. അങ്ങനെ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ രണ്ടാമത്തത് ബിൽ നമ്പർ, ബിൽ നമ്പർ രണ്ടാമത്തെ ഫീൽഡ്, അത് ടെക്സ്റ്റ് എങ്കിൽ ടെക്സ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ സിംഗിൾ, സിംഗിൾ എന്ന് പറഞ്ഞാൽ നമ്പറാണ്. ഓക്കെ. ഇനി അടുത്തത് യൂണിറ്റ്, യൂണിറ്റ് യൂണിറ്റ് ഇവിടെ നമ്പർ ആയിരിക്കും. സോ സിംഗിൾ എന്ന് കൊടുക്കുക. ഓക്കെ. ദെൻ പ്രൈസ്, പ്രൈസ് സിംഗിൾ. ഓക്കെ. പിന്നെ എമൗണ്ട്, എമൗണ്ട് എന്ന് കൊടുത്തു. അല്ലെങ്കിൽ ടോട്ടൽ എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. ഓക്കെ. ദെൻ ഇപ്പം നമുക്ക് ഇത്രയും ഫീൽഡുകളാണ് ആവശ്യമുള്ളത്. ഇത്രയും ഡീറ്റെയിൽസ് ഈ ഫോമിൽ നിന്ന് എൻ്റർ ചെയ്യും. അത് സ്റ്റോർ ചെയ്യാനായിട്ട് ഡാറ്റാബേസിൽ ഒരു ടേബിൾ എടുത്തു, ഇത്രയും ഫീൽഡുകൾ ക്രിയേറ്റ് ചെയ്തു. ഇനി അത് കഴിഞ്ഞു ക്ലോസ് ചെയ്യുക. ഓക്കെ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ബിൽഡ് ദ ടേബിൾ എന്നുള്ളത് കൊടുക്കുക. ആ ടേബിൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇങ്ങനെ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് വാല്യൂ എൻ്റർ ചെയ്യണം. വാല്യൂ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർ എന്നുള്ള ടേബിളാണല്ലോ, കസ്റ്റമർ എന്നുള്ള ടേബിൾ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അത് ഓപ്പൺ, ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു വിൻഡോ ആയിരിക്കും കിട്ടുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് വാല്യൂസ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം കസ്റ്റമറിൻ്റെ നെയിം പറയുക, ദെൻ ബിൽ നമ്പർ, പിന്നെ യൂണിറ്റ്, പ്രൈസ് പെർ യൂണിറ്റ്, എമൗണ്ട്, ഇത്തരം കാര്യങ്ങൾ കൊടുക്കുക. ദെൻ അപ്ഡേറ്റ്, സേവ് ന്യൂ റെക്കോർഡ് എന്ന് ചോദിക്കും. യെസ്. ഇനി അടുത്തത് ആഡ്, പുതിയൊരു റെക്കോർഡിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ബിബിൻ യൂണിറ്റ്, പ്രൈസ് പെർ യൂണിറ്റ്, എമൗണ്ട് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ മൂന്ന് റെക്കോർഡ്സ്, റോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രീവിയസ് ആ രീതിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കാണാനായിട്ട് പറ്റും, എത്ര എണ്ണമാണ് ആഡ് ചെയ്തതെന്ന് കാണാൻ പറ്റും. പുതിയതൊരെണ്ണം കൂടെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ തന്നെ ആഡ് ചെയ്യാം. ബിൽ നമ്പർ, യൂണിറ്റ്, എമൗണ്ട്, ദെൻ അപ്ഡേറ്റ്. അപ്പോൾ ഫോർ റോസ്, ഇപ്പോൾ എത്ര റോസ് ഉണ്ടോ അത്ര നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ഇതിനെ കാണാനും പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് വിഷ്വൽ ഡാറ്റ മാനേജർ ഉപയോഗിച്ചിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഡാറ്റാബേസ് ഫോം ഡിസൈൻ ചെയ്യുക, പിന്നെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഇത് രണ്ടും നമ്മൾ ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു.
ഇനി കുറച്ച് കോഡ് ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നേരത്തെ ഫോം ഒരു ടെക്സ്റ്റ് ബോക്സ് ലേബലൊക്കെ ആഡ് ചെയ്യുമല്ലായിരുന്നു ചെയ്തിരുന്നത്, അതല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫോം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അങ്ങനെയാണ് ആ ഫോം ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം അടുത്ത ക്ലാസ്സിൽ.